ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? വീഡിയോ ഇടാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാനും. നിങ്ങൾക്കറിയാലോ, വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം ലോകത്തൊന്നാകെ പടർന്നൊരു രോഗം, നമ്മുടെ COVID-19 എന്ന് പറയുന്ന കൊറോണ വൈറസ് എന്ന ഈ ഒരു രോഗം എല്ലാ രാജ്യങ്ങളിലും എത്തി. ആകെ ജനങ്ങൾക്കൊക്കെ പേടിയായി തുടങ്ങി. നല്ല ടെൻഷനിലാണ്. ബിസിനസ് ആണെങ്കിലും ജീവിതം തന്നെ വഴിമുട്ടിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത് വന്നവരൊക്കെ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരട്ടെ. ജനങ്ങളെ പരമാവധി ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പല ആളുകളും ഫേക്കായ ന്യൂസൊക്കെ ഇറക്കുന്നുണ്ട്. അതൊക്കെ ആൾക്കാർ പരമാവധി ഒഴിവാക്കുക. അതിനൊന്നും ഉള്ളൊരു സമയമല്ലല്ലോ ഇത്. പിന്നെ അതുപോലെ തന്നെ പരമാവധി ശുചിത്വം പാലിക്കാനും ശ്രദ്ധിക്കുക. എല്ലാവരും പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരട്ടെ. ഇനി ആ ഒരു രോഗം ആർക്കും പെടാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാവും. കുട്ടിക്കാലത്തൊരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു സംഭവമാണിത്. പുളിയച്ചാറ് ഇഷ്ടപ്പെടാത്തൊരു കുറവാണ് ഇക്കാരം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. എവിടൊക്കെ ഇത് അവൈലബിൾ ആണോ എന്നറിയില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചുതരാം. ആദ്യം തന്നെ ഞാനിത് നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. നല്ല ഉണങ്ങിയതാണ്. അപ്പോൾ ഇത് അത് മുങ്ങി നിൽക്കണ അത്രയും വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നല്ലോണം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഒരു പാക്കായിട്ടാണ് വരുന്നത്. ഇത് നല്ലോണം ഉണങ്ങിയിട്ട് പൊട്ടിക്കാനൊക്കെ നല്ല പ്രയാസമാണ്. അത്രയും ഉണങ്ങിയിട്ടുണ്ട്. അതിന് കുതിരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശർക്കര വെള്ളത്തിലിട്ട് വെച്ചതുണ്ട്, അത് ഉരുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, കായം കുറച്ച് വെള്ളത്തിലിട്ട്, നമ്മൾ സാമ്പാർ കായം അച്ചാറിനൊക്കെ ചേർക്കുന്ന കായം, പിന്നെ കുറച്ച് ഉപ്പ് വേണം. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം. ഇതിനൊന്നും കൃത്യമായിട്ട് അളവ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഞാൻ നന്നായി മെൽറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ അതോടെ മെൽറ്റാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കുരു, കുറച്ച് എണ്ണത്തിൻ്റെ കുരു ഒന്ന് എടുത്തിട്ട് ഒന്ന് പൊടിക്കാനുണ്ട്. അപ്പം ഒരു 10 എണ്ണമെങ്കിലും നമുക്ക് കുരു എടുക്കാം. അത് പൊടിച്ച് പൊടി ഒന്ന് ഇങ്ങോട്ട് കുത്തി കൊടുത്താൽ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് പൊട്ടുമല്ലോ. നമ്മൾ സാധാരണ പുളിയച്ചാറൊക്കെ വാങ്ങുമ്പോൾ അതിൽ പൊട്ടിയ കുരുവൊക്കെ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അതേപോലെ തന്നെ ഉണ്ടാക്കണം എന്നാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ കുറച്ച്, പിന്നെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിലുള്ളിൽ കേടൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുന്നത്. അതിൻ്റെ അടുത്ത് അവിടെ നമ്മളെ മീഡിയം ഫ്ലെയിമിൽ ശർക്കര ഞാൻ മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അതായി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി. ഇത് നന്നായി മെൽറ്റായിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടപ്പോൾ നല്ല ചൂടോടുള്ള പാനീയല്ല. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ പുളിയച്ചാറിൻ്റെ എന്തൊക്കെയാണിത്, എന്തൊക്കെ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാനിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കുരു, കുറേയൊക്കെ കുരു ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയതിന് ശേഷം ഞാൻ നന്നായി കഴുകിയിട്ടുണ്ട് ഇത്. അപ്പോൾ കുറുകി വരാൻ കുറച്ച് പണിയായിരിക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി തിളച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്നുകൊണ്ട് പരമാവധി വലിഞ്ഞ് വരുന്ന ആ സമയത്ത് വേണം നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ശർക്കര ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒഴിവാക്കി പോകും. അതല്ലെങ്കിൽ നേരിട്ട് ചേർത്താൽ മതി. പക്ഷേ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയത് ഇങ്ങനെ മെൽറ്റാക്കിയിട്ട് പിന്നെ ഇതേപോലെ അരിപ്പയിലൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി ഇത് ഒരു തവി വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് എന്ത് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ അലിഞ്ഞതിങ്ങനെ കുറുകി വരും. അതിൻ്റെ അടുക്ക് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കറുപ്പ് കളറായി വന്നിട്ടുണ്ട്. ലൈറ്റ് ഓഫാക്കിയിട്ട് ഞാൻ കാണിച്ചതാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത്, നമ്മൾ ഇതിവിടെ കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ ഞാനിതിൻ്റെ കുരുന്ന് പൊടിക്കട്ടെ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന ആ ഒരു ഇതിൽ വെച്ചിട്ടാണിത് ചതച്ചെടുക്കുന്നത്. നന്നായിട്ട് പേസ്റ്റ് ആക്കുന്നു വേണ്ട, ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഞാനത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനുള്ളത് കായം
ചേർക്കാനുണ്ട്. ഇതിൽ ശർക്കരൻ്റെ മധുരം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് മധുരമുള്ളത് തന്നെയാണ്. വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്ക് കായം ചേർത്തിട്ടുണ്ടായിരുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി പോകുന്നത് വരെ, നല്ല കുറുകി വരുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുക മാത്രമല്ല, പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവും, അതൊക്കെ അതിൽ അലിഞ്ഞു പോണ പോലെ നല്ലൊന്ന് പ്രസ്സാക്കി കൊടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും നമ്മുടെ പുളിയച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെടാത്തവരൊക്കെ കുറവായിരിക്കും എന്തായാലും. എനിക്ക് ഈ സാധനം ഇഷ്ടം തന്നെയാണ്, പക്ഷെ കൂടുതലൊന്നും പോവില്ല എങ്കിലും കുറച്ചൊക്കെ കഴിക്കാൻ. നമ്മൾ ചെറിയ പാക്കറ്റൊക്കെ 1 രൂപ 50 പൈസക്കൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ പണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് മക്കൾക്കൊന്ന് സെർവ് ചെയ്യട്ടെ. ഇത് ഞാൻ എല്ലാവരോടും എല്ലാ എന്താ ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാലും ട്രൈ ചെയ്യണം എന്നൊക്കെ പറയുന്നതാണ്. ഇത് ട്രൈ ചെയ്യാൻ നിർബന്ധിക്കാത്തത് ഇത് നിങ്ങൾക്ക് എത്രത്തോളം അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ പിന്നെ എല്ലാവരും ഡിഷൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നല്ല ഹാപ്പി ആയിരിക്കണ ഒരു സാഹചര്യമൊന്നും അല്ലല്ലോ. ഇൻഷാല്ലാ എല്ലാവരും ഒഴിവ് കിട്ടുമ്പോൾ, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഈ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ എല്ലാവരോടും താങ്ക്സ്. പിന്നെ പരമാവധി വീഡിയോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.